ഉത്തരവിട്ടേക്കുന്നത്. കഥകളി വെറും ശുദ്ധ കലാരൂപമായി കഥകളി നിലവിലുള്ള രൂപത്തിൽ അവതരിപ്പിക്കുക എന്നത് കേരളത്തിലുടനീളം ഇന്ന് നിലനിന്നു പോകുന്നു. അതിനപ്പുറത്തേക്ക് കഥകളിയുടെ തിയേറ്റർ രൂപത്തെ മറ്റ് സാധ്യതകളിലേക്ക് കൂടി ഉപയോഗിക്കാനുള്ള ഒരുപാട് പ്രദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. ചൊല്ലിയാട്ടമായിട്ട് ഒട്ടനേകം പ്രദർശനങ്ങളായിട്ട് വാസ്തവത്തിൽ കഥകളി ഈ രൂപത്തിലല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു ഒരു വ്യവസ്ഥാപിത സമൂഹം ശക്തമായി നിലനിൽക്കുന്ന കഥകളി വേണ്ടി കാര്യമായിരുന്നു. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുടെ സാന്നിധ്യം എന്താണ്? ഒരു ഒരു സമൂഹത്തിൻ്റെ തിയേറ്ററാണ് കഥകളി. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും കഥകളി എന്താണ് എന്നുള്ളൊരു വിഷയം ഇതിനകത്ത് വരുന്നു. ശ്രീചിത്രൻ കാണുന്ന കഥകളിയല്ല ഞാൻ കാണുന്നത്. ഓരോരുത്തരും കഥകളി ഓരോ തരത്തിലാണ് വായന. ഇത് ഇതെന്ന് പറയുന്നത് ഏറ്റവും ആധുനികവും ഏറ്റവും പൗരാണികവുമായിട്ടുള്ള ചിന്തയാണ്. നമുക്ക് ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചയിലാണ്. അതുകൊണ്ട് ഞാൻ കാണുന്ന കഥകളി എന്ന് പറയുന്നത് ഒരേ സമയം അത് പാരമ്പര്യവും ഒരേ സമയം അത്യന്താധുനികവും. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ജീനുകളുടെയും കോശങ്ങളുടെയും അതുപോലെ ഈ പഞ്ചഭൂതങ്ങളുടെയും ഒരു കോടാനുകോടി വർഷങ്ങൾ മുതലുള്ള ഒരു പാരമ്പര്യമാണ്. പക്ഷേ ഈ നിമിഷം എൻ്റെ ശരീരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഞാൻ പാരമ്പര്യമാണ്, പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയുമാണ്, ഇത് ഞാൻ അത്യന്താധുനികനുമാണ്, വർത്തമാനകാലത്തിൽ ഉള്ളയാളുമാണ്. ഇതാണ് ഒരു ക്ലാസിക്കൽ കലയുടെ സ്വഭാവം. ഒരു ക്ലാസിക്കൽ കല എന്നാണോ സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്നത്, അന്ന് ആ ക്ലാസിക്കൽ കല ഇല്ലാതെയായി. എല്ലാ സമയത്തും അതിനകത്ത് അന്വേഷണങ്ങൾ നടക്കും. ഈ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന 10 അന്വേഷണങ്ങളിൽ 9 തിരസ്കരിക്കപ്പെടും, പെടണം. എന്നിട്ടതിൽ ഒന്ന് നിലവിട്ടു. ആ ഒന്നാണ് ഈ പാരമ്പര്യത്തിൻ്റെ അസുഖത്തിൽ. ഇപ്പം ചൊല്ലിയാട്ടം ആയിട്ട് കഥകളി അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പുതിയ രീതി അങ്ങനത്തെ ആ ഒരു വിഷയമെടുത്താൽ കഥകളിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നായി ലോകം മുഴുവൻ വളർത്തുന്ന കഥകളിയുടെ ആഹാരമാണ്. കഥകളിയുടെ ആ മനോഹരമായ ആഹാര ശോഭയെ മുഴുവനായും തിരസ്കരിച്ചാണ് കഥകളിയുടെ തിയേറ്റർ രൂപത്തെ മാത്രം എടുത്തുകൊണ്ടത്. വാസ്തവത്തിൽ ആ രംഗപ്രയോഗത്തിന് വേണ്ടിയാണല്ലോ ആ ആഹാരത്തെ നിർമ്മിച്ചത്. അത് തിരസ്കരിക്കുന്നതിൻ്റെ ഔചിത്യം ഒന്നാമത്തെ കാര്യം, ഞാൻ ആഹാരം തിരസ്കരിക്കുന്നില്ല. കാരണം ഇന്നും എൻ്റെ മനസ്സിലെ ചിന്ത നാളെ കാലികയോധത്തിന് എങ്ങനെ കണ്ണും പുരികവും വൃത്തിയായി ഇടണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതും ആലോചനകളുണ്ടെന്നർത്ഥം. ഞാൻ ആഹാരം തിരസ്കരിക്കുന്നില്ല. ആഹാരത്തോടെയുള്ള കഥകളിയുടെ അവതരണമാണ് കഥകളിയുടെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള അവതരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് തരാൻ കഴിയുന്ന സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു അനുഭൂതി ഒരുപക്ഷെ ലോകത്തൊന്നിനും തരാനില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ വളർന്നു വരികയും നമ്മുടെ സ്കീമ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കീമ ഇതിനോട് ട്യൂൺ ചെയ്ത് നിൽക്കുക. ഇത് മുഴുവൻ നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഏറ്റവും മോശമായിട്ടുള്ള ഒരു കഥകളി രൂപം കണ്ടാലും നമ്മൾ അങ്ങോട്ട് നോക്കിപ്പോകും. ഇത് പരമാർത്ഥമാണ്. പക്ഷേ ഈ പരമാർത്ഥം മാത്രമല്ല, ഇതിനേക്കാൾ വിശാലമായിട്ടുള്ള ലോകം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ലോകത്തിൽ കൂടുതൽ പരമാർത്ഥങ്ങളുണ്ടെന്നും മനസ്സിലാക്കാനുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിന് പുറത്തുള്ളവർക്ക്, കേരളത്തിനകത്ത് തന്നെ കഥകളി കണ്ട് ശീലിക്കാത്തവർക്ക് ഈ ആഹാര്യം എന്ന് പറയുന്നത് തടസ്സമാണ്. അതുകൊണ്ട് ആഹാരത്തെ തിരസ്കരിക്കുകയല്ല, ആഹാരത്തോടെയുള്ള പെർഫോമൻസ് ഈ ലോകാവസാനം വരെ, ഈ നമ്മൾ കഥകളിയിൽ ആടുന്ന പോലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിനെ തിരസ്കരിക്കുകയല്ല, ഇത് നിലനിൽക്കുമ്പോൾ തന്നെ പാരലലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട വേറൊന്നാണ് ആഹാര്യം ഇല്ലാത്ത അവതരണ രീതി. ഇത് പണ്ട് രാ ചൊല്ലിയാട്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്നു. രാജ്യാട്ടം പ്രദർശനമാണ്. ഇപ്പൊ കലാമണ്ഡലത്തിൽ തന്നെ രാജ്യാട്ടം നടത്തുക കൂത്തമ്പലത്തിലാണ്, കളരിയല്ല.
അതായത് അത് വൈകുന്നേരങ്ങളിൽ പക്ഷേ അത് കഥകളി നടത്തുന്ന പോലെ ഒരു പ്രചരണം കൊടുത്ത് അങ്ങനെ അങ്ങനെ ഒരു പരിപാടി ആയിരുന്നില്ല. അത് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് മാത്രമല്ല, ഇത് ഞാൻ ചെയ്യാൻ കാരണം എൻ്റെ അനുഭവത്തിൻ്റെയും കൂടെ വിളിച്ചത്ര. ഞാൻ ഒരേ സ്ഥലത്ത് ചൊല്ലിയാട്ടം ചെയ്തു, പിറ്റേ ദിവസം വേഷത്തോടു കൂടിയുള്ള അവതരണം നടത്തി. ഈ ചൊല്ലിയാട്ടത്തിന് കിട്ടിയ പ്രതികരണമല്ല വേഷത്തോടു കൂടിയ അവതരണത്തിന് കിട്ടിയ. ഇതൊരു സ്ഥലത്തല്ല, കേരളത്തിന് പുറത്തുള്ള അനേക സ്ഥലങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നു. അതായത് തിയേറ്ററുമായിട്ട് വളരെ ബന്ധമുള്ള തിയേറ്റർ പഠിപ്പിക്കുന്ന ആൾക്കാർ നമ്മളോട് തന്നെ നമ്മളോട് പറയുകയാണ് വേഷത്തോടു കൂടിയുള്ള പെർഫോമൻസ് അവർക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു, വേഷം വളരെ ഭംഗിയാണ്, വളരെ കളർഫുള്ളാണ്, വേഷം കിട്ടുന്ന നല്ല ഭംഗിയുണ്ടെന്നൊക്കെ എല്ലാം പറയും. അതേസമയം തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ ഹൃദയം കൊണ്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്ന അനുഭവം ചൊല്ലിയാട്ടത്തിലേ ഉണ്ടാകും. വേഷത്തിൽ ഉണ്ടാകുന്നില്ല എന്നല്ല, പക്ഷേ കഥകൾ കണ്ട് ശീലിക്കാത്ത ഒരാൾക്ക് ഈ വേഷവുമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇത് കണ്ട് ശീലിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നടൻ്റെ ശരീര ചലനങ്ങളെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നാണ് ഈ വേഷം. അതേസമയം ഇത് ഇതിപ്പോൾ വേറെ തിരിച്ചു പറഞ്ഞാൽ എനിക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ബാലിയിൽ ചെന്നിട്ട് ബാലിയിലെ നൃത്തരൂപങ്ങളിലാണ്. അപ്പോൾ ഈ ബാലിയിലെ നൃത്തരൂപങ്ങളുടെ ഈ നാട്യധർമ്മിയായിട്ടുള്ള നില എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ കാല് ഇങ്ങനെ വരും, കാലിൻ്റെ ഈ മുന്നണി. എൻ്റെ കഥകളിയുടെ നില എന്ന് പറയുന്നത് ഇതിൻ്റെ നിലത്ത് പിടിച്ചിട്ടാണ്, പക്ഷേ ഇങ്ങനെ പിടിക്കണം മുന്നണി. എന്നിട്ട് ഈ തോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് പൊക്കി ചെവി, ഈ നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ തോൾ ചെവിയെ മുട്ടുന്ന ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ കൈ ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ വിളപ്പിക്കണം, കണ്ണിങ്ങനെ. ഇതാണ് ഇവരുടെ നില. എനിക്കിത് കണ്ടപ്പോൾ നമുക്കറിയാമല്ലോ കഥകളിയിൽ ഇത് ഭയങ്കര ഗോഷ്ടിയാണ്. ആദ്യ ദിവസം എനിക്കിത് ഭയങ്കര ഗോഷ്ടിയായിരുന്നു. ഞാനവിടെ രണ്ടര മാസം കാണും വർക്ക്ഷോപ്പിന് ബാലി. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ആടയാഭരണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിടും. ഇത് വലിയൊരു മാസ്കാണ് തലവെച്ച്. ഈ മാസ്കിൻ്റെ ഇവിടുന്നാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ മാസ്കിനോട് ബന്ധപ്പെട്ട് ബോഡി ഇവിടെ ബോഡിയെ പിടിച്ചിരിക്കുക, മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ധാരാളം ചില മുക്കുകളും ഒക്കെ പിടിച്ചിരിക്കും. 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞാൻ വിചാരിച്ചു ഈ ആദ്യ ദിവസം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യ ദിവസം ഇത് വളരെ ഈ ഗോഷ്ടി ഉള്ള ഒരു ഇത്തരത്തിലുള്ള അവതരണമാണെന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ സാധനം എനിക്കൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നിയത് വളരെ ഗോഷ്ടി. അപ്പം ഞാൻ ആലോചിച്ചു ഇത് ഇതായിരിക്കില്ലേ കഥകളി കാണുന്നത്. അതായത് കഥകളി ഒരിക്കലും കാണാത്ത ഒരാളെ സംബന്ധിച്ച് ആദ്യമായിട്ട് ആ ആള് കഥകളി വേഷത്തിൻ്റെ ഈ ചില ഭാഗങ്ങൾ വിടർത്തിയിട്ടും ചില ഭാഗങ്ങൾ ചെറുതാക്കിയിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ താലഭംഗം ചെയ്യുക എന്ന് പറയും. ഈ താലം എന്ന് ഇവർ പറയുന്നത് ശരീരത്തിൻ്റെ അളവിനെയാണ്, താളമായിട്ട് നമ്മൾ കണക്കാക്കണം ശരീരത്തിൻ്റെ ഒരു താളം, അതിനെ ഭംഗിക്കുക. അങ്ങനെ താളഭംഗം ചെയ്ത് ഈ ശരീരത്തിനെ നാട്യധർമ്മിയാക്കി മാറ്റുന്ന ഈ ഒരു പ്രക്രിയ, ഈ ഒരു പ്രക്രിയ സാധാരണ ഒരു ഒരു പുതിയ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് കണക്ട് ചെയ്യാൻ വലിയ പാടാണ്. എനിക്കിടെ സിംഗപ്പൂരിൽ അനുഭവം ഉണ്ടായി. സിംഗപ്പൂരിൽ ഞാൻ പലതും ചെയ്തു. അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്ത ഒന്നാണ് കൈലാസോദ്ധാരണം. കൈലാസോദ്ധാരണം പാർവതിപുരം, കൈലാസോദ്ധാരണം പാർവതിപുരമാണ് അവിടെ ഏറ്റവും അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. ചൊല്ലിയാട്ടായിട്ട് വേഷമില്ലാതെ ഒരു പ്രത്യേക തരത്തിൽ പൈജാമ ഇട്ടുകൊണ്ട് അരക്കെട്ടും ചെറിയ ചില ആഭരണങ്ങളുമായിട്ട് ചെറിയ കണ്ണൻപുരിയെ കൊണ്ട് വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഥകളിയുടെ റിച്ച്നെസ്, തിയേറ്ററിൻ്റെ റിച്ച്നെസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഒന്ന് നടൻ്റെ അഭിനയം, 2 കഥകളിയുടെ സംഗീത രീതി. അതായത് ലോകത്തിലെവിടെയില്ല കഥകളിയുടെ രീതി സംഗീതം പോലെ കർണാടക രാജ്യങ്ങളൊക്കെ തന്നെ കഥകളി ഉപയോഗിക്കുന്നുവെങ്കിലും അത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് കഥകളിയുടെ തനതായിട്ടുള്ള രീതിയുണ്ട്. അത് കഥകളിയുടെ താളത്തിനൊക്കെ ഈ അടന്ത ചെമ്പ പോലെയുള്ള താളങ്ങളിൽ നിന്നൊക്കെയാണല്ലോ ഈ സംഗീത രീതി ഉണ്ടാവുന്നത്. അത് പിന്നെ ഒന്ന് നമുക്ക് വളരെ അസാധാരണമായിട്ട് ഫീൽ ചെയ്യുന്ന ഈ ചെണ്ടയും മധുരവും ചേർത്തുള്ള ഒരു കോമ്പിനേഷൻ്റെ ഒരു മ്യൂസിക്.
ഈ ഒരു മ്യൂസിക് ഇന്ത്യയിലെ വേറെ ഒരു ഒരു വാദ്യത്തിലും കേൾക്കുന്നില്ല. ഇത് ശ്രുതിഭംഗാണെന്നൊക്കെ പല ആൾക്കാരും പറയും. കർണാടക സംഗീതത്തിൻ്റെ കേൾവിജ്ഞാനം വെച്ചുകൊണ്ട് ഇതിന് ശ്രുതിയില്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ ഞാൻ ഇന്നോളം നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പല ഭാഗങ്ങളിലും ചെയ്ത ഒരു സ്ഥലത്തും ആൾക്കാർ ഇത് ശ്രുതിഭംഗാണെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോൾ നല്ല കലാകാരന്മാർ ഇത് വായിക്കുന്നു, ചെണ്ടയും മദലവും നല്ല കലാകാരൻ പ്രയോഗിക്കുമ്പോൾ ഒരാളും ഇതൊരു ശ്രുതിഭംഗാണെന്ന് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ധാർവാഡിലും മറ്റും ഉള്ള ചില വളരെ പ്രായം ചെന്ന തിയേറ്ററിൻ്റെ ആചാര്യന്മാർ ഒരിക്കൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. നാഷണൽ ക്രിമീനവറും പതിഞ്ഞവറും പിന്നെ ചൊല്ലിയാട്ടം. ഈ ചൊല്ലിയാട്ടം കഴിഞ്ഞപ്പോൾ വളരെ പ്രായം ചെന്ന ഒരാൾ, ഛത്തീസ്ഗഡിലെ മറ്റാണ്, 70 വയസ്സുള്ള പത്മശ്രീ കിട്ടിയ ഒരു തിയേറ്ററിൻ്റെ ആചാര്യനാണ്. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും ബലമായിട്ടിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു. ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ധാരാളം സമയം കഥകളി കണ്ടിട്ടുണ്ട്, പക്ഷേ കഥകളിക്ക് ഇങ്ങനെ ഒരു റിച്ച്നെസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം കഥകളിയുടെ റിച്ച്നെസ് ഈ വേഷമാണെന്ന് തെറ്റിദ്ധരിച്ച ആൾക്കാരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം ഇതിനൊരു റിച്ച്നെസ് ഉണ്ട് എന്ന് കഥകളി കണ്ട് ശീലിക്കാത്തവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഈ ചൊല്ലിയാട്ടം ആവശ്യമാണ്. മുമ്പ് തന്നെ ആചാര്യന്മാർ പറഞ്ഞിരുന്നല്ലോ, കഥകളി കാണാൻ ശീലിക്കുമ്പോൾ ഏറ്റവും വേണ്ടത് ചൊല്ലിയാട്ടം പോയി കാണാനാണ്. പക്ഷേ അതൊരു മുഴുവൻ പ്രേക്ഷകർക്കും സാധ്യമാണെന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ചൊല്ലിയാട്ടത്തെ പുറത്തിറക്കി കൊണ്ടുവരുന്നതിലൂടെ കൂടുതലെ കഥകളി മുന്നോട്ട് വെച്ചാൽ നമുക്ക് മുമ്പ് നടന്നുപോയ കൂടിയാട്ടം നമുക്ക് വഴികാട്ടി. കാരണം കൂടിയാട്ടത്തിലെ ഒരു പ്രത്യേക ഭാഗമാണ് പുരുഷാർത്ഥ ഈ വിദൂഷൻ നാടകത്തിൽ നിന്ന് വേർപെട്ട് അതിനുവേണ്ടി പിന്നെ പ്രത്യേകം പ്രബന്ധങ്ങൾ എഴുതപ്പെട്ട് ഇനി അല്ലെങ്കിൽ തിരിച്ച് വേറെ തിരിച്ചും പറയുന്നുണ്ട് ഇത് വേറൊരു കലാരൂപമായിരുന്നു അത് പിന്നെ തിയേറ്ററിലേക്ക് രണ്ടായാലും ഈ കൂടിയാട്ടം നിലനിൽക്കുന്നതിന് പാരലായിട്ട് ചാക്യാർ കൂത്ത് നിലനിൽക്കുന്നു. ഇതിനേക്കാൾ വ്യക്തമായിട്ടുള്ളതാണ് തങ്ങിയാർക്കൂട്ടാണ്. അതെ, കൽപ്പലതിക എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇവിടുന്ന് വേർപെട്ട് വേറൊരു കഥാപാത്രമായി ഒരു നടി മാത്രമായി ഈ നങ്ങിയാർകൂത്തം എന്ന് പറയുന്നൊരു ഒരു കലാരൂപം വികസിച്ചു വരികയും ഈ 20-ാം നൂറ്റാണ്ടിലും ഈ 21-ാം നൂറ്റാണ്ടിലും അതിൽ പുതിയ പുതിയ പ്രമേയങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇത് ഏറ്റവും അധികം പഴക്കമുള്ള ഈ നങ്ങിയാർകൂത്തം, ഒരു പക്ഷേ കൂടിയാട്ടത്തിനേക്കാളും പഴക്കമുണ്ടായിരിക്കുന്ന പറയുന്ന ഈ കാളിയങ്കം കൂത്തം എന്ന് പറയുന്ന ഈ നങ്ങിയാർകൂത്ത്, അതിന് ഈ 21-ാം നൂറ്റാണ്ടിലും പുതിയ ടെക്സ്റ്റുകൾ വരുന്നു. അത് കൂടിയാട്ടത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് ഒരു ബ്രാഞ്ചായിട്ട് വികസിക്കുന്നു. നമ്മുടെ കഥകളിയിൽ തന്നെ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് കഥകളിപ്പദ കച്ചേരി. കഥകളിപ്പദ കച്ചേരി അതുവരെ ഇല്ലാത്തതാണ്. പക്ഷേ കഥകളിപ്പദ കച്ചേരി അതുവരെ ഇല്ലാത്തതാണെന്ന് പറയാൻ മേല, പക്ഷേ ഇത്രയും ഫോർമലായിട്ടുള്ളതില്ലായിരുന്നു. കാരണം ഈ സി വി രാമൻപിള്ളയുടെ നോവലില് ഈ മാമാവെഞ്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു കുടുംബ സദസ്സിൽ വന്നിരുന്നു ഈ കച്ചേരി നടത്തുന്നു, തമ്പുരി കൂട്ടി ഈ കച്ചേരി നടത്തുന്നതിന് അദ്ദേഹം പാടുന്നത് നളയിരത്തിലെ ഒരു പദമാണ് തോടി. എങ്ങാനും ഉണ്ടോ കണ്ടു പറഞ്ഞാലും അത് ആ കഥാപാത്രം ആ കഥയിലെ സന്ദർഭമായിട്ടുള്ള ചേർമാണ്. അതിനകത്തെ ഒരു ഒരു സ്ത്രീ കഥാപാത്രം ഭർത്താവിനെ കാണാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ അപ്പോൾ ഇത് പാടുമ്പോൾ അവിടെ എല്ലാവരും കരയുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വളരെ നാടകീയായിട്ടുള്ള രംഗമാണ്. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അതിനെ ഫോർമലായിട്ട് കൊണ്ടുവരിക. അതേപോലെ ചൊല്ലിയാട്ടവും നേരത്തെ ഉള്ളതാണ്, നമ്മളതിനെ ഫോർമലായി. ഇതിനകത്ത് വേറൊരു പോസിബിലിറ്റി ഉള്ളത് എല്ലാവർക്കും പരിചയമുള്ള, അതായത് കഥകളിയുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിന് മാത്രമല്ലാതെ മറ്റുള്ളവർക്കും പരിചയമായിട്ടുള്ള സാഹിത്യം, കഥകളിയുടെ ഈ സംഗീതവും ഈ മേളവും ഈ അഭിനയ സമ്പ്രദായവും പരിചയപ്പെടുത്താൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഗീതഗോവിന്ദം ഈ ചൊല്ലിയാട്ടത്തിൻ്റെ രൂപത്തിൽ ചിട്ട എഴുതാം, എനിക്കത് അനുഭവമാണ്. ചിട്ട ചെയ്ത് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ഗീതഗോവിന്ദത്തിൻ്റെ ടെക്സ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ടെക്സ്റ്റ് അടന്ത 2-ാം കാലത്തിൽ പാടി ആരും കേട്ടിട്ടുണ്ടാവില്ല. അത് കഥകളിയുടെ മാത്രം സ്വത്താണ്. അപ്പോൾ ആ കഥകളിയുടെ മാത്രം ശൈലിയിൽ എല്ലാവർക്കും പരിചയമായിട്ടുള്ള സാഹിത്യം പാടുന്ന സമയത്ത് ഈ നമ്മുടെ ഇത് വെറും ഇതിനകത്തൊരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു അവതരണം ഒരു ഇൻട്രസ്റ്റ് മാത്രമല്ല,
ഇതിന് ഇത് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ തന്നെയാണ് ഉള്ളത്. നമ്മൾ കഥകളി വളരെ സീരിയസ് ആയിട്ട് ആസ്വദിക്കുന്നത് പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് ആസ്വദിക്കപ്പെട്ടുള്ള ചെടിയാട്ടം. അതിനകത്ത് ഒരു ഒരു ഞാനൊരു നടനാണല്ലോ, എപ്പോഴായാലും ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ചെയ്യുന്ന അഭിനയം അത് കൂടുതൽ പ്രേക്ഷകർ താല്പര്യത്തോടുകൂടി കാണുക എന്ന് പറയുന്നത് എൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇതിനൊരു വേദിയാണ്, ഇത് എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് ചെടിയാട്ടം. അതുകൊണ്ട് മറ്റ് ചിന്തകളോ മറ്റ് ചോദ്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ചില്ല. വേഷവിധാനം കഥകളിക്കകത്തുള്ള ചൊല്ലിയാട്ടത്തെ മറക്കുന്ന തക്കവണ്ണം വികസിക്കുന്നതാണ് എന്നതാണ്. അത് ഇപ്പം നിലനിൽക്കുന്നൊരവസ്ഥയിൽ കഥകളിയുടെ ഒരു പുതിയ ആസ്വാദകം നേരിടുന്നൊരു പ്രതിസന്ധി അങ്ങനെ ഇപ്പോൾ പറഞ്ഞതായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കഥകളിയുടെ ഈ നിലവിലുള്ള വേഷവിധാന കഥകളിയുടെ ചൊല്ലിയാട്ടത്തിൻ്റെ സൗകര്യത്തെ പ്രാഥമികമായി നോക്കിക്കാണുന്നവരാണ് കണ്ടെത്തുന്നതെന്ന് മറക്കുന്നത്. വാസ്തവത്തിൽ ഇത്രമേൽ സങ്കീർണമായ ഒരു ആഹാരഘടന കഥകളിക്ക് കഥകളിക്കുണ്ടായി വന്നതിലുള്ള അത് അത് അതിനു മുമ്പ് ഈ ഈ ചോദ്യത്തിനകത്തുള്ള ഒരു 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 പ്രത്യേക ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു പ്രതികരണം, ഈ കഥകളിയുടെ ഈ ആഹാര്യം ചൊല്ലിയാട്ടത്തെ മറയ്ക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കഥകളിയുടെ ഈ വേഷം കണ്ട് ശീലിച്ചിട്ടുള്ളവർക്ക് ഇതിനകത്തൂടെ കാണാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇയാളുടെ ചൊല്ലിയാട്ട ഭംഗിയെ അതിഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാൻ ചെയ്യാം. അല്ലാത്തൊരാളെ ഒരാളുടെ മുമ്പിൽ ഇത് മറയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഈ വേഷത്തിൻ്റെ ഈ സാധനം, നമ്മുടെ ഈ വേഷ രീതി ഏറ്റവും ആദ്യം തന്നെ ഈ സ്വഭാവം അതിനുണ്ടായിരിക്കണം. അതായത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ നാട്യധർമ്മി സ്വഭാവമുണ്ടല്ലോ, വേഷത്തിനെ ഈ നേരത്തെ പറഞ്ഞുള്ള താളഭംഗം ചെയ്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു ശരീരഘടനയെന്ന് മാറ്റി മറ്റൊന്നാണ് എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള ഇതിൻ്റെ ഈ ഈ ഘടന ഇത് പണ്ട് തന്നെ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു വിളക്കിൻ്റെ നിഴലും വെളിച്ചവും ആവശ്യപ്പെടുന്നത് വളരെ ചെറിയ തരത്തിലുള്ള ചില സംഗതികളാണ്. കാരണം അവിടെ ഈ വിളക്കൊക്കെ വല്ലാതെ കൊണ്ടുപോകും. ഇപ്പോൾ ഒരു ചുട്ടിപ്പൂ ഇവിടെ വയ്ക്കുക, ഇവിടെ ഒരു ഒന്ന് അണിയുക, ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ഈ വിളക്കിൻ്റെ ഇതൊക്കെ കൊണ്ട് സംഗതി മാറും. അതേസമയം നമ്മുടെ ഈ മുഴുവൻ ഇലക്ട്രിക് വെളിച്ചം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്നും പോരാതെ വെറും അണിയലെന്ന് പറയുന്നത് ഒന്നും അല്ലാതെ. അപ്പോൾ അവിടെ ഒരു കടലാസ് വെച്ചു. ഇപ്പോൾ ഹനുമാൻ്റെ പോലും ഇവിടെ നമ്മളൊരു കടലാസ് ഇങ്ങനെ വെച്ചു. കാരണം അല്ലാതെ വെറുതെ ഇവിടെ അണിയൽ വെച്ചാൽ അത് തോന്നില്ല. അപ്പം ഈ വെളിച്ചം വന്നതോടുകൂടി എല്ലാം വളരെ സൂക്ഷ്മമായിട്ടും വിശദമായിട്ടും കാണിക്കുന്ന ഈ വെളിച്ചം വന്നതോടുകൂടി ഈ ശില്പഘടന അതായത് ഈ ത്രിമാന സ്വഭാവം കൊടുക്കുന്ന ഈ ചുട്ടി ഉടുത്തുകെട്ട് ഇതുപോലെയുള്ള സംഗതികളെല്ലാം കൂടുതൽ വലുതാകേണ്ട ഒരാവശ്യമുണ്ട്. എന്നാലേ ആ പഴയ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. പണ്ട് ഇഫക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പകൽ സമയത്ത് കഥകൾ നടത്താറ്. ഇന്ന് നമുക്ക് പകൽ സമയത്ത് നടക്കാം, കാരണം പകലായാലും രാത്രിയായാലും അങ്ങോട്ട് നോക്കിയാൽ ഒരുപോലെ തന്നെ. പണ്ടങ്ങനെയല്ല, പണ്ട് പകൽ ഈ സാധനം വെച്ചാൽ ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു 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 ഇവിടെ ഇവിടെ ചെറിയ വളരെ ചെറിയ ഇന്ന് പോകുന്ന ചെയ്യുന്ന പോലെയുള്ള ചെറിയ വളരെ ലഘുവായിട്ട് ചെയ്യുന്ന ഈ പഴയ കാലത്ത് ലഘുവായിട്ട് ചെയ്തിരുന്ന ഈ മുഖത്തെ അണിയലങ്ങളായാലും ഇതൊക്കെ രാത്രിയുടെ ഒരു ഇരുട്ടും അന്നത്തെ ഈ ഈ ഇളകുന്ന ദീപത്തിൻ്റെ പ്രകാശവും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കഥകളിയുടെ രൂപം പണ്ടുണ്ടായിരുന്നത്. അത് പിന്നീട് ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ പുതിയ തരത്തിലുള്ള ഈ വികാസമൊക്കെ ആണ്. പിന്നെ അതിനെ നമുക്ക് സഹായിക്കുന്ന പോലെ ഈ കടലാസിലുണ്ടായി. പിന്നെ ഈ ഉടുത്തുകെട്ട് വലുതായതോടുകൂടി ഈ വാലാണെങ്കിൽ നല്ലപോലെ കഞ്ഞിമുക്കിയ വാലല്ലെങ്കിൽ ഇതിൻ്റെ ഭാരം കാരണം നട അനങ്ങാൻ പറ്റും. ഈ ഒരവസ്ഥ മാറി ഇപ്പോൾ പ്ലാസ്റ്റിക് ഇത് വന്നതോടുകൂടി പ്ലാസ്റ്റിക് വന്നതോടുകൂടി ഡി സി ബി കട്ടറിടുക, അത് കട്ട് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്.
ഇടയ്ക്കെന്തായാലും ബ്രേക്ക് ആ ഒരു ചെറിയ പീസുകൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. നമ്മൾ അത് കണ്ടിന്യൂഷനാണ് പിന്നെ പറയുന്നത്, കണ്ടിന്യൂഷനാണ് പിന്നെ പറയുന്നത്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ വലിപ്പം നിലനിർത്താൻ സാധിക്കും, അതേസമയം ഭാരം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പുതിയ പുതിയ ഓരോ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്, ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഥകളി കഥകളിയുടെ ഈ നാട്യധർമ്മ ഇതൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇതിനകത്തുള്ള കാര്യം, കഥകളി നിലവിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ആഹാര രൂപം എന്ന് പറയുന്നത് കഥകളിയുടെ നാട്യധർമ്മ സ്വരൂപത്തെ തിരിച്ച് ഉപയോഗിച്ചെടുത്തതാണ്. കഥകളിയുടെ മുഴുവൻ ആഹാരത്തെയും തിരസ്കരിക്കുന്നതോടുകൂടി ആഹാരം എന്ന നാട്യധർമ്മിത അവസ്ഥ പൂർണ്ണമായിട്ട് ഇല്ലാതാണ്. തികച്ചും ലോകധർമ്മിയായാലോ അല്ലെങ്കിൽ ലൗകികമായ മനുഷ്യ ശരീരം തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ അനാവൃതമാകുന്നു. അപ്പൊ ആ തികച്ചും ലൗകികമായ ശരീരത്തിൽ നിന്നുകൊണ്ട് അത്യന്തം നാട്യധർമ്മിയായിട്ടുള്ള ഒരു തിയേറ്റർ രൂപത്തെ അവതരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ നാട്യധർമ്മിയായ രൂപത്തിൽ ഉണ്ടാക്കാവുന്ന അതേ ഒരു ഇഫക്ട് കാണികളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ട്രഡീഷണൽ ഓഡിയൻസിന്റെ മുമ്പിൽ. ഇപ്പൊ ഞാൻ കഥകളി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഗോപിയാശാന്റെ വേഷം കാണുകയാണെങ്കിൽ, ഗോപിയാശാന്റെ ചൊല്ലിയാട്ടം കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഗോപിയാശാന്റെ വേഷത്തോടുകൂടിയുള്ള പെർഫോമൻസ് കാണുകയാണ്. പക്ഷേ ഗോപിയാശാന്റെ ചൊല്ലിയാട്ടത്തിന് തരാൻ കഴിയുന്ന വേറെ ചില അനുഭൂതികളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വേഷത്തിന് തരാൻ കഴിയാവുന്നു. അതായത് നാട്യധർമ്മിയായ വളരെ ലോകധർമ്മിയായിട്ടുള്ള സാധാരണ ഗ്രാമ്യമായിട്ടുള്ള ലൗകികമായിട്ടുള്ള എൻ്റെ ഈ ശരീരം, ഈ ശരീരത്തെ നാട്യധർമ്മിയായി ഞാൻ പിടിക്കുന്ന ആ ഒരു നിൽപ്പുണ്ട്, ആ നില. ആ നില തന്നെ അതിനകത്ത് നാട്യധർമ്മിയിലെ കൊണ്ടുവരിക. പിന്നെ എൻ്റെ ഈ ശരീരത്തിൻ്റെ ഓരോ പേശികളും ഉപയോഗിച്ച് സൂക്ഷ്മമായിട്ട് ഞാൻ ചെയ്യുന്ന അഭിനയക്രിയ, ഈ അഭിനയക്രിയ എന്ന് പറയുന്നതും ഇത് ശരീരം കൊണ്ട് നാട്യധർമ്മിയായിട്ടുള്ള അവതരണം സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അത് നമ്മൾ കഥകളിയല്ലാത്ത മറ്റനേകം രൂപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കഥകളിയുടെ ഈ അഭിനയ സമ്പ്രദായം മറ്റൊരു കലാരൂപത്തിനുള്ളതാണ്. കൂടിയാട്ടത്തിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മഹാഭിനയത്തിൻ്റെ രീതികളോ എതിരാഭിനയത്തിൻ്റെ കണ്ണു നടത്തുന്ന രീതികളോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കൂടിയാട്ടത്തിൻ്റേതുപോലെയല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ താളത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ, ഇളകിയാട്ടത്തിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ നമ്മൾ കൂടിയാട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മറ്റേതെങ്കിലും ഒരു കലാരൂപത്തിന്, ക്ലാസിക്കൽ കലാരൂപത്തിന് നമ്മുടേതായിട്ടുള്ള ചുള്ളിയാട്ടത്തിൻ്റെ യാതൊരു സാദൃശ്യവുമില്ല. ഇങ്ങനെ വളരെ യുണീക്കായി നിൽക്കുന്ന ഒരു ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു ഒരു ഭണ്ഡാകാരം പറയുന്നത് തൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം. അതായത് ഒരു കഥകളി വേഷത്തോടുകൂടി ഞാൻ അരങ്ങത്ത് വന്ന് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അതെനിക്ക് വലിയ അനുഭൂതിയാണ്. യാതൊരു സംശയമില്ല. കാരണം എൻ്റെ ശരീരം അതുവരെ ഞാൻ വളർത്തിയെടുത്തത് അതിനുവേണ്ടിയാണ്. ആ അതിനേക്കാൾ പല ചലഞ്ചസും ഫേസ് ചെയ്തുകൊണ്ടാണ് വേഷത്തോടുകൂടി നമ്മൾ ചെയ്ത് അവിടെ ആരെങ്കിലും നന്നായി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് വേറെയാണ്. ഒരു 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 ചൊല്ലിയാട്ടത്തിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ചലഞ്ച് വേറെയാണ്. ഇവിടെ എനിക്ക് വേഷത്തിൻ്റേതായിട്ടുള്ള ഒരു ആഡഡ് ആയിട്ടുള്ള ഇഫക്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എൻ്റെ ഉത്തരവാദിത്തങ്ങളും കൂടി ഒരു നടന്നുള്ളത്. പിന്നെ ചൊല്ലിയാട്ടം പലപ്പോഴും സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം ഇതുവരെ അത് ഒന്ന് രണ്ട് അവസരങ്ങളിൽ അങ്ങനെ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഗ്രൂപ്പായിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഞാനും ഈ മേളക്കാരും ഈ പാട്ടുകാരും മാത്രം ആയിട്ട് ഈ ഈ അരങ്ങത്ത് സ്റ്റേജിൽ വരുന്ന ഒരു പാരസ്പര്യമുണ്ട്. അവിടെ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു 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 പ്രാണൻ്റെ ഒരു പ്രത്യേക ചലനം, ഈ ഈ ഒരു ചലനത്തിലൂടെ നമ്മൾ സൃഷ്ടിക്കുന്ന വൈബ്രേഷൻ, ഇത് ആസ്വദിക്കുന്ന ഓഡിയൻസ്,
അപ്പൊ ഇത് ഈ ഒരു പാരസ്പര്യത്തിന് വേണ്ടി ആണ് അത് അതിനു വേണ്ടിയിട്ടാണ് ഇതിനകത്തുള്ള ഈ ചൊല്ലിയാട്ടം എന്നുള്ള കാര്യത്തെ ഒന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ വേണ്ടി മാത്രമേ ചോദിക്കുന്നത്. കുറച്ചുകൂടി വ്യാകരണപരമായ ഒരു പ്രശ്നം. വാസ്തവത്തിൽ നാട്യശാസ്ത്രം അനുസരിച്ചിട്ടുള്ള നാട്യ സിദ്ധാന്തം കഥകളിയെ കഥകളി ഉപയുക്തമായ രീതിയിൽ ഉപയോഗിച്ചതോട് കൂടി വന്നിട്ടുള്ളൊരു കാര്യം, കഥകളിക്ക് അനുയോജ്യമായത് മാത്രമാണ് നാട്യശാസ്ത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇല്ല. അപ്പൊ ഈ ആഹാരം അനുവദിക്കുന്ന നാട്യശാസ്ത്ര നിയമങ്ങളെ കഥകളി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യതാത്മകം എന്ന് പറഞ്ഞു ഷോട്ടൽ എന്ന് പറയുന്ന ഭാവത്തെ ഏതൊക്കെ ആദ്യം അപ്പൊ ഇങ്ങനെ ആഹാരം എന്നത് കഥകളിയുടെ അവതരണ സ്വരൂപത്തെ ഒന്നായി മാറി കലയുടെ ചടങ്ങുകൾ പരമാവധി ശിരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുക എന്നത് കലാമണ്ഡല ഗോപിയെ പോലുള്ള ചില പ്രതിഭാശാലികളായ നടന്നുമാർ ആ ഒരു ചലനത്തിന്റെ നിയന്ത്രണ ക്രമത്തെയൊക്കെ തിരസ്കരിച്ചും വലിയ വിസ്മയങ്ങൾ തീർക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രശ്നം. പക്ഷെ കഥകളിയുടെ ചിട്ടക്രമം കഥകളിയുടെ ശിരസിന്റെ ചലനങ്ങളെ പരമാവധി ക്രമീകരിക്കുന്നതിന് ആ കിരീടം എന്ന് പറയുന്ന ആഹാരം കൂടി ഒരു കാരണമായി തീർന്നിട്ടുണ്ടാവുമായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ആഹാരം കൂടി തിയേറ്ററിന്റെ നിയമങ്ങളെ നിർണയിക്കുന്ന രൂപത്തിൽ നിൽക്കുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ ഈ ആഹാരത്തെ പൂർണ്ണമായി തിരസ്കരിക്കുമ്പോൾ വീണ്ടും കഥകളിയിൽ ഇത്തരത്തിൽ ലൗകികമായ ചലനങ്ങൾ വന്ന് കയറാനുള്ള സാധ്യത കഥകളിയിലേക്ക് കഥകളിയിലേക്ക് ഈ തരത്തിലുള്ള ലൗകികമായിട്ടുള്ള സംഗതികൾ വന്ന് കയറാൻ കയറുന്നു അഥവാ അങ്ങനെ കേറുവാണെങ്കിൽ നടന്ന ചലനങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ കഥകളി നടന്ന ചലനങ്ങളിലേക്ക് ഈ ലൗകികമായിട്ടുള്ള ചലനങ്ങൾ വന്ന് കയറും. അങ്ങനെ വന്ന് കയറുമെങ്കിൽ അത് ചൊല്ലിയാട്ടം വഴിയായിരിക്കും. ചൊല്ലിയാട്ടം ചെയ്യുന്ന ഒരു നടക്കുന്നു എപ്പോഴും ആ ആളുടെ ശരീരത്തെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കും. ചൊല്ലിയാട്ടം ചെയ്യാത്ത ഒരു നടനാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം. പക്ഷെ വ്യവസ്ഥാപിതമായ നിലനിൽക്കുന്ന ചൊല്ലിയാട്ടം മാത്രമല്ലല്ലോ കണ്ണേട്ടൻ ഇപ്പോൾ മനസ്സിൽ വിഭാവനം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന പ്രൊജക്ടിനകത്ത് ഉൾപ്പെടുന്നത്. അതായത് നമ്മൾ വ്യവസ്ഥാപിതമായ ചൊല്ലിയാട്ടത്തിലുള്ള പദാർത്ഥാഭിനയത്തിന് പുറത്തേക്ക് പിന്നിൽ ഇങ്ങനെ കൃഷ്ണ ഗീതഗോവിന്ദം പോലെയുള്ള ഒരു വലിയ കാവ്യം വരുന്നു. ആ കാവ്യത്തിൻ്റെ വിശദീകരണം അതിൻ്റെ പ്രസ്ഥാനം എന്ന് അവതരിപ്പിക്കപ്പെടുന്നു. അപ്പൊ കുറെ കൂടി വിപുലമായ രംഗചലനങ്ങൾക്കുള്ള സാധ്യത കഥകളി നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല. സാധ്യത ഉള്ളത് കൊണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള കഥകളി ഭാഷയ്ക്ക് പങ്കം വരും. ഒന്നാമത്തെ കാര്യം വ്യവസ്ഥാപിതമായിട്ടുള്ള കഥകളി ഭാഷ എന്ത് എന്നുള്ള ചോദ്യം. കോട്ടയം കഥകളുടെ അവതരണമാണ് പറയുന്നത്, നളീരഥത്തിൻ്റെ അവതരണമാണ് പറയുന്നത്, ദുര്യോധനത്തിൻ്റെ അവതരണമാണ് പറയുന്നത്, ഹരിദേവിയാനിയുടെ അവതരണമാണ് പറയുന്നത്. നമ്മുടെ ആചാര്യന്മാർ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇത് ഓരോന്നിനും ഓരോ തരത്തിലുള്ള പോസിബിലിറ്റിയാണ് നടൻ കൊടുക്കുന്നത്. സ്ത്രീവേഷം ചെയ്യുന്ന ഒരു നടൻ ആ സ്ത്രീവേഷം ചെയ്യുന്നതിന് വേണ്ടി ശരീരം ഒരു പ്രത്യേക തരം ഉപയോഗിക്കും. ഇതേ നടൻ സന്താനകാലത്ത് ബ്രാഹ്മണൻ ചെയ്യുമ്പോൾ ആ നടൻ്റെ ശരീരത്തിൻ്റെ ഭാഷ വേറൊന്നായി മാറണം. മാറിയില്ലെങ്കിൽ ആ ആളുടെ സന്താനകാലം ബ്രാഹ്മണൻ മോശമാണെന്ന് നമ്മൾ പറയും. സ്ത്രീവേഷവും സന്താനകാലത്ത് ബ്രാഹ്മണനും ഒരേപോലെ ഭംഗിയായി ചെയ്യുന്ന ഒരു നടനുണ്ടെങ്കിൽ ആ ആളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം സാധ്യതയാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾ മൂന്നാമത് ഗീതബോധനം ചെയ്യുന്നതില്ല. ആ ഗീതബോധനം ചെയ്യുന്നത് കൊണ്ടത് മൂന്നാമത് സാധ്യതയാണ്. അവിടുന്ന് ആ ആൾ വീണ്ടും തിരിച്ച് കോട്ടയം കഥകളിലേക്ക് വരുമ്പോഴേക്കും കോട്ടയം കഥകളുടെ സാധ്യത നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്നത് അർത്ഥമില്ല. ഇനി ലോകം കാണാതെ കോട്ടയം കഥ മാത്രം ചെയ്യുകയും ഇതിനപ്പുറത്തേക്കൊരു പോസിബിലിറ്റി അറിയാതെ ജീവിതകാലം മുഴുവൻ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ ശുദ്ധമായിട്ടാണ് കോട്ടയം കഥ ചെയ്യുന്നത് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് തിയേറ്ററിനെ കുറിച്ചുള്ള അജ്ഞതാന്ന് മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. ലോകത്തുള്ള മുഴുവൻ തിയേറ്ററുകളും കാണുകയും എല്ലാത്തിനെയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത് കോട്ടയം കഥയുടെ പ്രത്യേകത എന്താണെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കി അത് ശരീരത്തിൽ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥ കോട്ടയം കഥയാണ്. അപ്പോഴേ അതിൻ്റെ പ്യൂരിറ്റി ഉണ്ടാകും. അതായത് ജ്ഞാനത്തിലൂടെയാണ്
ഈ പ്യൂരിറ്റി ഉണ്ടാവണം അജ്ഞതയിലൂടെ. ഒരിക്കലും വീടിനകത്ത് മാത്രം ഒതുക്കിയിട്ട ഒരാൾ, ഇപ്പം നമ്മുടെ പഴയ അന്തർജനങ്ങളുടെ കഥ പറയാം, വീടിനകത്ത് ഒതുക്കിയിട്ട് അവരുടെ സ്വഭാവശുദ്ധി സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പം എന്ന് പറയുന്നത് വളരെ പ്രാകൃതമാണ്. അങ്ങനെയല്ല സ്വഭാവശുദ്ധി സംരക്ഷിക്കേണ്ടത്. ലോകത്ത് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും എവിടെ പോയാലും സ്വഭാവശുദ്ധി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ആൾക്ക് സ്വഭാവശുദ്ധി. അതേപോലെ ലോകത്ത് ഏത് തിയേറ്ററിൽ കാണുകയും ഏത് തിയേറ്ററിനെ കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുകയും അതേപോലെ ഈ കഥകളിയുടെ തന്നെ മറ്റ് പല പല വേഷങ്ങൾ കെട്ടുകയും പല 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 ആട്ടക്കഥകൾ എടുത്തിട്ട് സ്വയമായിട്ട് ചെയ്യുകയും ഇതൊക്കെ ചെയ്താലും ക്രിമീരവും ധർമ്മപുത്രർ ചൊല്ലിയാടുന്ന സമയത്ത് അതിൻ്റെ പെർഫെക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ക്രിമീരവും ധർമ്മപുത്രർ അറിയാം എന്നാണ് പറയുന്നത്. ഇതല്ലാതെ ക്രിമീരവും ധർമ്മപുത്രർ അല്ലാതെ വേറൊന്നും ജീവിതത്തിൽ കാണുകയും ചെയ്യുകയും ചെയ്തിട്ടില്ലാത്ത ഒരാൾ പിന്നെ അത് ചെയ്യുന്നു എന്നുള്ളതിന് എന്താ അത്ഭുതമാണ്? അതല്ല പഠിത്തം, അതല്ല ജീവന. ഇത് ഒരു വ്യക്തിയുടെ അല്ല, ഇപ്പോൾ എൻ്റെ സ്വന്തമല്ല കഥകളി, പക്ഷേ എൻ്റെയും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അന്വേഷണങ്ങളുടെ ഒക്കെ ഫലമായിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഒന്ന് സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് തുടരില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ക്ലാസിക്കൽ നടൻ്റെ ക്ലാസിക്കൽ പെർഫോമറിൻ്റെ കടമ എന്ന് പറയുന്നത് പാരമ്പര്യത്തെ അതിൻ്റെ അയാളുടെ ഒത്തിരി പരിമിതമാണ്. മനുഷ്യൻ്റെ ഓർമ്മശക്തി വളരെ പരിമിതപ്പെട്ടതാണ്, മനുഷ്യൻ്റെ ശാരീരിക ശക്തി വളരെ പരിമിതപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കാനുള്ള ശക്തി, ഇപ്പം എൻ്റെ ഗുരുനാഥനെ എനിക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശാൻ പറഞ്ഞ പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും നമുക്ക് തെളിഞ്ഞു വരും, പക്ഷേ അത് പറഞ്ഞ സമയത്ത് നമുക്കത് മനസ്സിലായിട്ടില്ല. നമ്മുടെ പാരമ്പര്യങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തി അതേസമയം നമ്മുടെ പുതിയത് പുതിയത് അന്വേഷിച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരേ സമയത്ത് ഇത് രണ്ടും നടക്കും. അത് രണ്ടും നടക്കുന്ന ഈ പുതിയ സാധനം ഒരു 10 എണ്ണം ചെയ്താൽ നേരത്തെ പറഞ്ഞാൽ അതിൽ 9 എണ്ണവും തിരസ്കരിക്കപ്പെട്ടേക്കാം, അതിൽ വിഷമയില്ല. അത് തിരസ്കരിക്കപ്പെടുന്നത് വേണ്ട, നമ്മൾ പിന്നെ രണ്ടാമത് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു നടപക്ഷത്ത് വന്നിട്ട് ഈ ചിന്ത ഇങ്ങനെ ഇങ്ങനെ പറയാനാകുമ്പോൾ ആസ്വാദക പക്ഷത്തേക്കൊക്കെ കേരളത്തിലൊന്നാകെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കഥകളിയുടെ ആസ്വാദനശീലം രണ്ട് മേഖലകളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അത് സമ്പ്രദായ ഭേദത്തിൻ്റെത് മാത്രം എന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ലെന്ന് തോന്നുന്നു. അത് സമ്പ്രദായ ഭേദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രശ്നമായിരുന്നില്ല. ഒരു വശത്തെ മുദ്രകളുടെ വൃത്തി, കരണങ്ങളുടെ വൃത്തി, ശരീരത്തിൻ്റെ സൗന്ദര്യം, തിയേറ്ററിൻ്റെ രംഗഘടന എന്നിവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ആ വൃത്തികളുടെ ആവൃത്തികളെ പറ്റി മാത്രം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരാസ്വാദനശീലം നിലനിൽക്കുകയും മറുവശത്തെ പ്രമേയത്തിൻ്റെ അനേക സാധ്യതകളിലേക്ക് നിരന്തരം ചർച്ചകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ തിയേറ്റർ അംശത്തിനെ പരമാവധി ന്യൂനീകരിക്കുകയും ചെയ്യുന്ന രണ്ട് അപജയങ്ങൾ ഒരേ സമയത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ രണ്ട് അപജയങ്ങൾക്കിടയ്ക്കാണ് കേരളത്തിൻ്റെ ആധുനിക കലാസ്വാദന ബോധം വളർന്നു വന്നത് എന്നുള്ളൊരു പ്രശ്നം കഥകളി എപ്പോഴും നേരിടുന്നത്. വാസ്തവത്തിന് ആധുനിക കഥകളി ആസ്വാദകരുടെ മുന്നിൽ നിന്നൊരു കഥകളി നടക്കും എന്താണ് ഉദ്ദേശം? സ്വാഭാവികമായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ്ഡായിട്ടുള്ള അവസ്ഥയായിരിക്കും ഒരു നല്ല നടന. അതായത് കോട്ടയം കഥ പോലെയുള്ള ഒരു സന്ദർഭം, ഒരു സംഗതി സഹൃദയൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അവരുടെ പഴയ വാക്കാണ് പക്ഷേ പുതിയതാണ്. അതായത് ഈ നടൻ കോട്ടയം കഥ ചെയ്യുമ്പോൾ സമീപിക്കുന്ന സമീപനം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞായിരിക്കണം കോട്ടയം കഥയെക്കുറിച്ച് അഭിപ്രായം പറയുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു നടനിൽ നിന്നൊരു ആസ്വാദകൻ ഇതായിരിക്കണം പ്രതീക്ഷിക്കുന്നത്. അതേസമയം നളചരിതം ചെയ്യുന്ന സമയത്ത് ഞാൻ കോട്ടയം കഥ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും ശരിയല്ല. അപ്പോൾ എൻ്റെ സമീപനം എന്താണെന്ന് തിരിച്ചറിഞ്ഞാണ് അത് ആസ്വദിക്കുന്ന ഒരാസ്വാദകൻ്റെ ആ ആസ്വാദകൻ സന്ദർഭത്തിനനുസരിച്ച് രണ്ട് കാര്യങ്ങളിലും മനസ്സൂടണം. ചില സമയത്ത് ആവിഷ്കരണത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചില സമയത്ത് ഇതിൻ്റെ പ്രമേയപരമായിട്ടുള്ള അംശങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന
ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സമീപനമാണ് ഏറ്റവും വാസ്തവത്തിൽ ആസ്വാദനം വേണ്ടത്. അവിടെ നിന്നുകൊണ്ട് നിലവിലെ സാമൂഹ്യ സ്ഥിതിയിൽ ചിന്തിക്കുമ്പോൾ കഥകളി കഥകളി നേരിട്ട് വന്ന സാമൂഹ്യ പരിതോവസ്ഥ കഥകളിയുടെ ആസ്വാദക സമൂഹത്തെയും ആസ്വാദക പാഠത്തെയും നിർണ്ണയിക്കാൻ പറ്റിയ ഒരു അധികാര വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ആ അധികാര വ്യവസ്ഥ പൂർണ്ണമായി തകരപ്പെടുകയും ഒരു ആധുനിക കാലഘട്ടം ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം ഉണ്ടായ ആസ്വാദകരെ എങ്ങനെയാവും ഇത്തരത്തിലുള്ളൊരു ആസ്വാദക ബന്ധം ഉണ്ടാവുക, അതിനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം എങ്ങനെ വേണം എന്നാണ് കാണാൻ. അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. ഈ ഈ ഒരു അവസ്ഥ തെക്കും തെക്കൻ കേരളത്തിലും അതായത് തിരുവിതാംകൂറിലും മലബാറിലും ഒരുപോലെയല്ല നിലനിന്നിരുന്നത്, വളരെ വ്യത്യാസമുണ്ട്. ഈ നടന്മാർക്ക് രണ്ട് സ്ഥലത്തായാലും ഈ തിരുവിതാംകൂറിലായാലും ഈ മലബാറിലായാലും നടന്മാർക്ക് എപ്പോഴും പ്രാധാന്യം ഉണ്ടായിരുന്നു. നടന്മാർ വെറും ഈ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് നടന്മാർ ഈ അവരെ അവരെ സംരക്ഷിക്കുന്നവർ പറയുന്നത് ചെയ്യുന്നവർ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ശൈലി ഭേദങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പം നമ്മൾ വെള്ളാട് ചാത്തുപ്പണിക്കരാശാൻ മുതലുള്ള വലിയ മഹാന്മാരായിട്ടുള്ള അവിടെയൊന്നും നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരുടെ പേരല്ല. ഇത് ഇവരും ഇവർ വരുത്തിയ മാറ്റത്തെക്കുറിച്ച് ഇവർ പൂർണ്ണമായിട്ടും ബോധമുണ്ടായിരുന്നു. ഈ ബോധം ഇവരവരുടെ ജീവിതത്തിൽ അവരുടെ അവതരണത്തിൽ അവരുടെ ഒക്കെ അവർ പൂർണ്ണമായിട്ടും വീക്ഷിച്ചിരുന്നു. ഒരു ചിട്ടയായിട്ട് നിർബന്ധമായിട്ട് വീക്ഷിച്ചിരുന്നു. ഇത് ഏറ്റവും പുതിയ നമ്മുടെ ആചാര്യന്മാരുടെ അവസ്ഥ വരെ ഇതെത്തി നിൽക്കുന്നുണ്ട്. ഇത് ഈ ഒരു അവസ്ഥ ഇവർക്കുണ്ടാവുന്നത് ഒരിക്കലും ഇവർ മാത്രമല്ല. നേരത്തെ പറഞ്ഞതുപോലെ പാണ്ഡിത്യത്തിൻ്റെയോ അല്ലെങ്കിൽ ശാസ്ത്രബോധത്തിൻ്റെയോ ഒന്നും പിന്നിലല്ല ഇവർ നിൽക്കുന്നത്. പക്ഷേ ശാസ്ത്രബോധമൊക്കെ ഉള്ള ഒരു സൊസൈറ്റി ഇവരുടെ ചുറ്റും നിന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന പല പല ഉൾക്കാഴ്ചകളിൽ നിന്നുമാണ് ഇവരിത് സ്വാംശീകരിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ഇത് ഇത് കഥകളി വളർന്ന ഓരോ മേഖലകളും ഇപ്പോൾ ഉളക്കോണ്ണ മണിയോട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ഒരു സംസാരത്തിൽ പറയുകയുണ്ടായി കുറേ അനവധി ആൾക്കാർ പണ്ഡിതന്മാരും പലതരത്തിലുള്ള ആൾക്കാരും വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ പലരിൽ നിന്നും കിട്ടുന്ന അറിവുകൾ അറിവുകളുടെ ഒരു ഒരു സ്ഥലമാണ്. ഇതേപോലെ തന്നെയാണ് ഈ തിരുവിതാംകൂർ രാജാവിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഇത് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന അതേപോലെ ഈ അമ്പലപ്പുഴ പോലെ ഈ കിടങ്ങൂർ പോലെ ഒക്കെയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് പാണ്ഡിത്യത്തിൻ്റെ അറിവിൻ്റെ അതുകൊണ്ട് ഈ നടന്മാരും ആസ്വാദകരും തമ്മിലുള്ള പാരസ്പര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിന് സ്വാഭാവികമായിട്ടുള്ള കുറേ മേഖലകൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് പഴയ കാലത്ത് ആ പ്രദേശത്തെ മുഴുവൻ കൊടുക്കൽ വാങ്ങലുകളും നടന്നിരുന്ന സ്ഥലമാണ്. അതായത് ഈ മറ്റേ അറിവിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമല്ല, ഈ മറ്റേ സാധനങ്ങൾ കൊട്ട നെയ്തുകൊണ്ടുവന്ന് വയ്ക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ തുണി നെയ്തുകൊണ്ടുവന്ന് വയ്ക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ കയർ, ഇതൊക്കെ ഒരു വർഷത്തേക്കുള്ളത് മുഴുവൻ ഈ ഉത്സവകാലത്താണ് ആൾക്കാർ വാങ്ങുന്നത്. അപ്പോൾ ഇതേപോലെ മനുഷ്യർ മുഴുവൻ സംഘമായിട്ട് വന്ന് കൂടുന്ന ഈ സ്ഥലത്തു നിന്ന് ഈ ഒരു വലിയ വിഭാഗം ആൾക്കാർ ക്ലാസിക്കൽ കലകൾക്ക് താല്പര്യമുള്ളവരും ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് ഈ ക്ലാസിക്കൽ കലകളുടെ അറിവ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, അത് സ്വന്തം ഫാമിലിയിൽപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ആയിരുന്നില്ല, നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ ഉള്ള ചില ചില വർക്ക്ഷോപ്പുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് വർക്ക്ഷോപ്പുകളാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. ഇതൊരു സാമൂഹ്യ പ്രക്രിയയായിരുന്നു പണ്ട്. ഇതുകൂടാതെ ഈ വിശേഷ ദിവസങ്ങളിൽ രണ്ടും മൂന്നും, ഒരു കല്യാണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും ദിവസം വന്ന് താമസിക്കാം. അവിടെ ചിലപ്പോൾ ഈ മറ്റേ എല്ലാവരുടെയും വീടുകളിൽ അങ്ങനെ ആവുന്നില്ല. ആ ആ കുടുംബം ആ നാട്ടിലെ ഒരു ഒരു പ്രഭുവിൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. സാമ്പത്തികമായിട്ടൊക്കെ വേണ്ട, പക്ഷേ അവിടെ പോയി ആൾക്കാർ കൂടുക. അപ്പോൾ ഈ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ പഴയ സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ടും തലമുറകളിൽ തലമുറകളിലേക്ക് ഇത് മാറാനുള്ള ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ഈയൊരു ഇത് പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മുടെ ഈ ജോലിയുടെ സമ്പ്രദായം, ഈ പണത്തിൻ്റെ നമ്മുടെ വരവും ചെലവും ഇതെല്ലാം മാറിയതോടും സിസ്റ്റം എല്ലാം മാറിയതോടുകൂടി
നമുക്ക് ഈ ഒരു സമ്പ്രദായം സ്വാഭാവികമായിട്ട് സൊസൈറ്റിയിൽ നിന്ന് കിട്ടാൻ ഉള്ള ഒരു മാർഗം ഇല്ലാതെ വരും. ഇനി ഇതിന് ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം നമ്മൾ സൃഷ്ടിക്കുക ശില്പശാലകളാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് തന്നെ എനിക്ക് കഥകളിയിൽ ധാരാളം ഉൾക്കാഴ്ചകൾ വന്നതാണ്.